നമസ്കാരം. നമസ്കാരം. ആദർശത്തിൽ അധിഷ്ഠിതമായ, ദേശീയതയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത, വേറിട്ട പാതയിലൂടെയുള്ള മാധ്യമ പ്രവർത്തനം ഇന്ന് മറ്റൊരു നാഴികക്കല്ല് പിന്നിടുകയാണ്. തത്വമയി ന്യൂസ് 400,000 സബ്സ്ക്രൈബേഴ്സുമായി യൂട്യൂബിൽ മറ്റൊരു പുതിയ ചരിത്രം കുറിക്കുകയാണ്. അതെ, ഈ പിന്നിട്ട വഴികളിലെ നാഴികക്കല്ലുകൾ അല്ലെങ്കിൽ പിന്നിട്ട വഴികളിലെ ഓരോ എന്താണ് തിളക്കവും നമുക്ക് ഓർത്തെടുക്കാം. കുമാറെ, കൃത്യമായി പറയുകയാണെങ്കിൽ 2017 ഇങ്ങനെ ഒരു ചാനലിൻ്റെ ആശയം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഫലമായി 2018 തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഒരു ഓഫീസ് പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഇങ്ങനെ ഒരു മാധ്യമത്തിന് വേണ്ടി. കാര്യം ദേശീയതയിൽ ഊന്നിയ ഒരു മാധ്യമ പ്രവർത്തനം, അത് യുവാക്കളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതായിരിക്കണം. അതുപോലെ നമ്മുടെ ധർമ്മത്തിനും നമ്മുടെ സമൂഹത്തിനുമൊക്കെ നന്മ പകർന്നുകൊണ്ടുള്ള വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു ചാനൽ. നമുക്കറിയാം, ചാനൽ വാർത്തകളൊക്കെയും നെഗറ്റീവ് വാർത്തകളായി മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ സംതിങ് ഡിഫറൻ്റ് എന്നുള്ള ഒരു ചിന്തയാണ് ഇത്തരത്തിൽ ദേശീയതയിലൂന്നിയുള്ള ഒരു മാധ്യമ പ്രവർത്തനം. അതും വളരെ പോസിറ്റീവായി സമൂഹത്തിന് ഏറ്റവും ഫലപ്രദമായ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആശയവുമായി ഒരു കൂട്ടം മീഡിയ പ്രൊഫഷണൽസ് തന്നെ, നമ്മുടെ CEO രാജേഷ് പിള്ള ഉൾപ്പെടെയുള്ള മീഡിയ പ്രൊഫഷണൽസ് ഇങ്ങനെ ഒരു ആശയത്തിന് തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ ഫലമായി ഉരുത്തിരിഞ്ഞ ഒരു മാധ്യമമാണ് തത്വമയി. പിന്നെയും ഇതിൻ്റെ ഓഫീസ് പ്രവർത്തനം തുടങ്ങി പിന്നെയും നാളുകളേറെ കാത്തിരിക്കേണ്ടി വന്നു തത്വമയിൽ നിന്നും ഒരു വാർത്ത പിറക്കാൻ. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിന് ഇടയിലാണ് 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധി, ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിധി വരുന്നത്. അതുതന്നെയാണ് ഈ ചാനലിൻ്റെ ലോഞ്ചിങ്ങിന് ഏറ്റവും പറ്റിയ സമയം. കാര്യം ഈ ഒരു സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ, ഭക്തജനങ്ങളോടൊപ്പം ശബരിമലയോടൊപ്പം തത്വമയി നിന്നില്ലെങ്കിൽ പിന്നെ മറ്റാരാണ് നിൽക്കുക എന്നുള്ള ഒരു ചിന്ത വരികയും, അങ്ങനെ സെപ്റ്റംബർ 28 തന്നെയാണ് ആദ്യ ടെക്സ്റ്റ് ബുള്ളറ്റിൻ തത്വമയിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അവിടെ നിന്നായിരുന്നു തുടക്കം. അന്ന് തത്വമയിയുടെ ആദ്യ പേര് പോലും ന്യൂസ് മൊസൈക്ക് എന്നുള്ളൊരു പേരിലാണ് നമ്മുടെ ന്യൂസ് പ്ലാറ്റ്ഫോം വർക്ക് ചെയ്തിരുന്നത്. പിന്നീടും ആ പേരിൽ ഒരു 4 ഇത് കടന്നുപോയതിന് ശേഷമാണ് ഇത് തത്വമയി ന്യൂസായി മാറുന്നത്. പിന്നീട് അങ്ങോട്ട് നമുക്കറിയാം പ്രേക്ഷകർ ഇതിനോട് കാണിച്ചിട്ടുള്ള ഒരു ആഭിമുഖ്യം. കാര്യം ദേശീയതയിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം എന്നതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാടുകൾ ചാനലിനുണ്ട് എന്ന് മനസ്സിലാക്കി അതിനോട് നിന്ന പ്രേക്ഷക സമൂഹത്തിനോടാണ് ഈ ഒരു അവസരത്തിൽ നന്ദി പറയാനുള്ളത്. ഈ ഒരു അവസരത്തിൽ തത്വമയിയുടേതായി തത്വമയി ഉയർത്തിക്കൊണ്ടുവന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ കാശ്മീർ ഫയൽസ് സിനിമ, ആ ഒരു ഘട്ടത്തിലാണ് തത്വമയി ഒരുപക്ഷെ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധ നേടുന്നത്. കാര്യം കാശ്മീർ ഫയൽസിന് കേരളത്തിൽ തിയേറ്ററുകൾ അനുവദിക്കാതിരുന്ന ഒരു സമയത്ത് തത്വമയിയാണ് ആദ്യമായി തത്വമയിയുടെ വാഹനത്തിൽ ഒരു പോസ്റ്റർ ക്യാമ്പയിനുമായി നിരത്തുകളിൽ ഇറങ്ങുന്നത്. അതേ തുടർന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ഈ കാശ്മീർ ഫയൽസിനെ ഏറ്റെടുക്കുകയും അവസാനം കാശ്മീർ ഫയൽസ് ഇവിടെ തന്നെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തു. അവസാനം 100 തിയേറ്ററുകളിലാണ് കേരളത്തിൽ ആ സിനിമ വലിയ രീതിയിൽ പ്രദർശനം നടന്നത്. ഒരുപക്ഷെ തത്വമയി മുന്നോട്ട് വച്ച അല്ലെങ്കിൽ സ്വപ്നം കണ്ട ഒരു കാര്യവും ഇതൊക്കെ തന്നെയാണ്. കാര്യം അടിച്ചമർത്തപ്പെട്ടവൻ്റെ സ്വരം ഉയർത്തുക, അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം ഇവിടെയുണ്ട്. കാശ്മീരി പണ്ഡിറ്റിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടത് ആ സിനിമയിലൂടെയാണെങ്കിൽ ആ സിനിമയുടെ ശബ്ദം ഇവിടെ കേരളത്തിൽ കേൾക്കാൻ തത്വമയി വേണ്ടി വന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിരുന്നു. സിനിമയുടെ സംവിധായകൻ വിവേക് അഗ്നിഹോത്രി പോലും തൻ്റെ ട്വിറ്ററിൽ തത്വമയെ അഭിനന്ദിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തെത്തിയ വേളയിലും ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ നൽകിയതും തത്വമയി ന്യൂസിന് തന്നെയായിരുന്നു. പിന്നീട് നമ്മൾ മുന്നോട്ട് വച്ച ഓരോ കാര്യങ്ങളിലും, ഈ ശബരിമലയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ വർഷാവർഷം നടക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര, ഒരുപക്ഷെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് ആദ്യമായി ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ ആദ്യ മധ്യാന്തം, അതും വലിയ ഇടവേളകളില്ലാതെ ഈ 3 സുദീർഘമായ യാത്ര തത്സമയമായി തന്നെ നൽകിക്കൊണ്ട് വന്നത് തത്വമയ്യായിരുന്നു. ആദ്യം ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു അത്തരത്തിലൊരു തത്സമയ സംപ്രേഷണം ഒരുക്കാൻ. ഒരുപക്ഷെ ആദ്യ ഘട്ടത്തിൽ മൊബൈൽ ഫോണുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു ചിത്രീകരണമൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് ഈ കഴിഞ്ഞ വർഷം നമ്മളത് വളരെ വിപുലമായി മറ്റ് സാറ്റലൈറ്റ് ചാനലുകൾ ചെയ്യുന്ന അതേ ടെക്നോളജിയോടുകൂടി OB WAN സഹായത്തോടുകൂടി തന്നെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് തത്സമയം ചെയ്യാൻ കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം, തിരുവനന്തപുരത്ത് നടന്ന അനന്തപുരി ഹിന്ദു സമ്മേളനം. നമുക്കറിയാം ഈ കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന അനന്തപുരി ഹിന്ദു സമ്മേളനം ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടാക്കിയതാണ്. PC George അറസ്റ്റിൽ വരെ എത്തിയ ഒരു സംഭവമൊക്കെ ഉണ്ടായി. കേരളത്തിലാകെ ചർച്ചാ വിഷയമായി. പക്ഷേ അനന്തപുരി
ഹിന്ദു വേദിയിൽ ഉയർന്ന സ്വരങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കൾ നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഓരോരുത്തരും അവരുടെ പ്രസംഗങ്ങളിലൂടെ അവതരിപ്പിച്ചപ്പോൾ ആ പ്രസംഗം ലോകത്തിന് മുന്നിൽ എത്തിക്കാനും തത്വമയി ടി വി ആണ് മുന്നോട്ട് നിന്നത്. തത്വമയിയുടെ മാത്രം എക്സ്ക്ലൂസീവ് ലൈവായിരുന്നു ആ സമ്മേളനം. അതേ തുടർന്ന് വന്ന ദക്ഷിണ ഭാരത സന്യാസി സംഗമം, പിന്നീട് തത്വമയി അയോധ്യയിലേക്ക് നടത്തിയ യാത്ര, അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമി വരെ ചെന്ന് അവിടെ ആ ക്ഷേത്രം ഉയരുന്നതിൻ്റെ കാഴ്ചകളും ലോകമെമ്പാടും. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഇവിടെ മറ്റ് ചാനലുകളൊക്കെ ഡൽഹിയിൽ ബ്യൂറോ വർക്ക് ചെയ്യുന്ന ചാനലുകൾ മാത്രമേ അതിന് മുന്നേ ഇത്തരത്തിലൊരു കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നുള്ളൂ. പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായി തത്വമായി ഇവിടെ നിന്നും യാത്ര ചെയ്ത് അയോധ്യയിലെത്തി അയോധ്യയുടെ കാഴ്ചകൾ, ഒപ്പം രാമജന്മഭൂമിയിൽ ആ പുതിയ ക്ഷേത്രം ഉയരുന്ന പരിസരത്തു നിന്നുള്ള കാഴ്ചകൾ, ഇങ്ങനെ ഇപ്പോൾ വളരെ ചുരുങ്ങിയ സംഭവങ്ങളാണ് ഞാൻ എടുത്തു പറഞ്ഞതെങ്കിലും ഇതിൽ കൂടുതൽ എത്രയോ സംഭവങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് നമ്മൾ 400,000 സബ്സ്ക്രൈബേഴ്സുമായി മറ്റൊരു നാഴികക്കല്ല് പിന്നിടുമ്പോൾ തത്വമായി ഉയർത്തിക്കൊണ്ടുവന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വന്ന വലിയ ഒരു വിപ്ലവത്തിലൂടെയാണ് ഇപ്പോൾ ഭാരതം മുന്നോട്ട് പോകുന്നത്. കാര്യം നമുക്കറിയാം PFI നേതാക്കളുടെ അറസ്റ്റും റെയ്ഡും ഒക്കെ ഇപ്പോഴും അത് നടക്കുകയാണ്. നമ്മളിത് സംസാരിക്കുമ്പോഴും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നടക്കുകയാണ്. ഇത്തരത്തിലുള്ള വിധ്വംസക ശക്തികളുടെ കൊള്ളരതായ്മകൾ പുറത്തു കൊണ്ടുവരാനും അവരെ പച്ചയ്ക്ക് തൊലിയുരിച്ച് ജനത്തിന് മുന്നിൽ നിർത്താനും നമ്മുടെ വാർത്തയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ രാഷ്ട്ര സമർപ്പണത്തിന് വേണ്ടി തുടങ്ങിയ ഒരു ചാനലിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഉദ്യമമായി വന്ന ഒരു മാധ്യമത്തിൻ്റെ ഏറ്റവും വലിയ കടമയായി കരുതിക്കൊണ്ട് തന്നെയാണ് നമ്മൾ അത് ഓരോന്നും ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനൊക്കെ ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു. എല്ലാ ഈ ഇത് മുഴുവൻ തത്വമയിയുടെ ഇതാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്നില്ല. പക്ഷേ ഒരു ചെറിയ പങ്ക് തത്വമയിക്കും ഉണ്ട്. കാര്യം നമ്മുടെ വാർത്തകളും ഇതിൽ ഈ റെയ്ഡിനൊക്കെ പലപ്പോഴും അടിസ്ഥാനമായിട്ടുണ്ട്. കാര്യം കേരളത്തിൽ തന്നെ നടന്ന പല രീതിയിലുള്ള ഗൂഢാലോചനകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള വഴിവിട്ട നീക്കങ്ങളൊക്കെ നമ്മൾ അതാത് സമയത്ത് നമ്മുടെ വാർത്തകളിൽ കൊണ്ടുവന്നിരുന്നു. ഇതൊക്കെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും നമ്മുടെ വാർത്താ വിഭാഗത്തിൽ തന്നെ പല തവണ നമുക്കറിയാം കോളുകൾ വന്നിട്ടുണ്ട് ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്ന് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ തിരക്കിക്കൊണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ മുന്നോട്ട് വെച്ച ഒരു ആശയത്തിൽ ഊന്നി തന്നെ മുന്നോട്ട് പോകാൻ നമ്മൾക്ക് കഴിഞ്ഞു എന്നൊരു ചാരിതാർത്ഥ്യം കൂടി ഈ ഒരു മുഹൂർത്തത്തിനുണ്ട്. ഇപ്പോൾ കുമാർ തത്വമയി ന്യൂസിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 2 വർഷമാകുന്നു. കുമാറിന് ഇത്തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ന്യൂസിൻ്റെ ഒരു സഞ്ചാരത്തിൽ മറക്കാനാകാത്ത ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഈ മാധ്യമധർമ്മം രാഷ്ട്രവൈഭവത്തിന് എന്ന നമ്മുടെ മുദ്രാവാക്യം തന്നെയാണ് അതിൽ. കേരളത്തിൽ പ്രത്യേകിച്ച് മാധ്യമ മേഖലയ്ക്ക് മാധ്യമ രംഗത്തിന് പൊതുവെ ഒരു ഇടതുപക്ഷ മനസ്സാണ് എന്ന് വായനക്കാർ തന്നെ അല്ലെങ്കിൽ പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്ന മുഹൂർത്തത്തിലാണ് തത്വമയി രംഗപ്രവേശനം ചെയ്യുന്നത്. തത്വമയിക്ക് വെളിയിലും തത്വമയിക്ക് അകത്തും നിന്ന് തത്വമയെ വീക്ഷിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ പലപ്പോഴും ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ദേശീയവാദികൾ എന്നും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന വാർത്തകൾ പലപ്പോഴും കേരളത്തിൽ വളച്ചൊടിക്കപ്പെട്ടിരുന്നു. ആ വാർത്തകൾ വളച്ചൊടിക്കപ്പെടാതെ നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ തത്വമയി ഒരുക്കിയിരുന്നത്. അതുമാത്രമല്ല തത്വമയി ഒരുക്കിയിരുന്ന തത്വമയിക്ക് പുറത്തുനിന്ന് നോക്കുന്ന കാലഘട്ടത്തിൽ എപ്പോഴും തത്വമയിയുടെ കണ്ടൻറ്റിലുള്ള ഒരു ക്വാളിറ്റി, അതുമാത്രം ഉന്നതമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷേപണം, ഇതെല്ലാം ഏതൊരു പ്രേക്ഷകരെയും ആകർഷിക്കുന്നതായിരുന്നു ആ കാലഘട്ടത്തിൽ. അതുമാത്രമല്ല അവിടെ നിന്നും ഓരോ പടി മുന്നേറുമ്പോഴും തത്വമയിക്കുള്ളിൽ നിന്ന് വീക്ഷിക്കുമ്പോഴാകട്ടെ വളർന്ന് വികസിക്കാനുള്ള ഒരു എന്താണ് ഒരു പ്രത്യേക വർക്കിംഗ് എൻവയോൺമെൻറ്റ്, ഒരു പ്രത്യേക സംസ്കാരം, തൊഴിൽ സംസ്കാരമെല്ലാം ഇവിടെയുണ്ട്. അതുമാത്രമല്ല ഏറ്റവും ഒടുവിലായി നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് നേരെയുണ്ടായ ഒരു സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടിയിരുന്നു. നമ്മുടെ ചീഫ് എഡിറ്റർ ശ്രീ രാജേഷ് പിള്ള തന്നെ അത് ചൂണ്ടിക്കാട്ടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ RP തോട്ട്സ് എന്ന പ്രത്യേക പരിപാടിയിലൂടെ അത് രാജ്യത്തിൻ്റെ സുരക്ഷാ ഏജൻസികൾ വരെ ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി നമ്മൾ അവിടെ ആ വിവാദമായ ബാർബർ ഷോപ്പിൽ പോയി നമ്മളെടുത്ത ആ സ്റ്റിംഗ് ഓപ്പറേഷൻ വിഷ്വൽസ്, ഇതെല്ലാം മറക്കാനാകാത്തതാണ്. എന്തായാലും രാജ്യത്തിന് നേരിടുന്ന ഓരോ വെല്ലുവിളികൾക്കുമെതിരെ, രാജ്യത്തിന് നേരെ നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ ക്യാമറ കണ്ണുകൾ എപ്പോഴും തുറന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി തന്നെ തത്വമയി ഇപ്പോഴും നിലകൊള്ളുകയാണ്. ഇതിൻ്റെ പിന്നണിയെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഒട്ടനവധി കഷ്ടപ്പാടുകൾ അനുഭവിച്ചൊരു സമയം കൂടി ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും കോവിഡിൻ്റെ സമയം. ഇത്തരത്തിൽ മറ്റ് സാറ്റലൈറ്റ് ചാനലുകളൊക്കെ തന്നെ വർക്ക് ഫ്രം ഹോം സംവിധാനം ഏർപ്പെടുത്തിയപ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് വർക്ക് ഫ്രം ഹോമിൽ പ്രവർത്തിക്കുക എന്നുള്ളൊരു വലിയ ആശങ്ക ഈ ലോക്ക്ഡൗൺ വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നെങ്കിലും, പക്ഷേ അന്ന് നമുക്കുണ്ടായിരുന്ന ആ ഒരു ടീം അത് കൃത്യമായി ഏകോപിപ്പിക്കുകയും ആദ്യമായി വർക്ക് ഫ്രം ഹോം നടപ്പിലാക്കിയ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടിയായി മാറുകയും ചെയ്തു തത്വമയി.
അന്ന് ഈ സ്ഥാപനത്തിൽ ആരും തന്നെ ഈ സ്ഥാപനത്തിൽ വരാതെ അവരവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഉള്ള വാർത്താ പ്രക്ഷേപണം യോഗ്യമായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ നമുക്കറിയാം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആദ്യകാലങ്ങളിൽ മൊബൈൽ ഫോൺ ടെക്നോളജി മാത്രം ഉപയോഗിച്ചുകൊണ്ട് വരെ വാർത്തകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് മറ്റ് സാറ്റലൈറ്റ് ചാനലുകളോട് അതേ സംവിധാനത്തോടു കൂടി തന്നെ തത്വമായി മാറിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റുഡിയോയിൽ തന്നെ രണ്ട് സ്റ്റുഡിയോകൾ ഇപ്പോൾ ന്യൂസിന് വേണ്ടിയുണ്ട്. പ്രോഗ്രാമിന് വേണ്ടി മറ്റൊരു എക്സ്ക്ലൂസീവ് ഗ്രീൻ ഫ്ലോർ ഉണ്ട്. അതുപോലെ എഡിറ്റ് സ്യൂട്ട്, സുസജ്ജമായ എഡിറ്റ് സ്യൂട്ട്, എഡിറ്റിംഗ് സംവിധാനങ്ങൾ, ഡെസ്ക്, സുസജ്ജമായ ഡെസ്ക്, ഡെസ്കിൽ തന്നെ നിരവധി ജീവനക്കാർ. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ബാക്കിയുള്ള ചാനലുകളിൽ, യൂട്യൂബ് ചാനലാകട്ടെ മറ്റ് ഓൺലൈൻ ചാനലുകളാകട്ടെ, നമ്മൾ കാണുന്ന ഒരു കാഴ്ച കണ്ട് മറന്ന മുഖങ്ങൾ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും കാണുക. ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് ജേർണലിസ്റ്റുകളെ അപ്പുറത്തോട്ട് കൂടുമാറ്റിക്കൊണ്ടുവരുന്ന ഒരു സംവിധാനം. പക്ഷേ തത്വമയി ന്യൂസിൽ നിങ്ങൾക്കൊരു പക്ഷേ കാണാം, ഇവിടെ മാത്രമാണ് ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത്. അതിന് അത്ര കണ്ട റിസ്ക്കുമുണ്ട്. കാര്യം മാധ്യമ പഠനം കഴിഞ്ഞ് ഈ രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു കൂട്ടം യുവതീ യുവാക്കൾക്കാണ് ഞങ്ങൾ അവസരം കൊടുക്കുന്നത്. അവരെ പ്രൊഫഷണലുകളാക്കി മാറ്റുക എന്നുള്ളൊരു ഉദ്യമം കൂടി ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങ് അതുകൊണ്ട് തന്നെ സമാന്തരമായി അത്തരത്തിൽ ഒരു കാര്യം കൂടി തത്വമായി ചെയ്തു വരുന്നുണ്ട്. ഒരുപാട് യുവതീ യുവാക്കൾക്ക്, കാര്യം ഈ കണ്ടു മറന്ന മുഖങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കണ്ടു മടുത്ത മുഖങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ മുഖങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പരീക്ഷണം കൂടി പല ഘട്ടങ്ങളിലും തത്വമായി കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഹൃദയം കൊണ്ട് തന്നെ സ്വീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും തത്വമായി ജൈത്രയാത്ര തുടരുകയാണ്. ഈ 400,000 ഈ വലിയ യാത്രയിലെ ഒരു ചെറിയ നാഴികക്കല്ലാണ്. എങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ മുന്നേറ്റം തന്നെയാണ്. 400,000 ഈ പറഞ്ഞതുപോലെ വലിയ ഗിമിക്സുകളൊന്നും ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ കാണിച്ചിട്ടില്ല. ഇതൊരു ഓർഗാനിക് ഗ്രോത്ത് ആണ്. ഇപ്പോൾ നമുക്കറിയാം, യൂട്യൂബ് ചാനലുകളും ഫേസ്ബുക്ക് ചാനലുകളൊക്കെ നടത്തുന്നവർ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടി പൈസ അടച്ചും പേയ്മെൻ്റ് ചെയ്തുമൊക്കെ ചില കുറുക്ക് വഴികളുണ്ട് ഇതിന്. പക്ഷേ തത്വമായി ഈ വന്ന ഓരോ പടവുകളും ചവിട്ടി കയറി തന്നെയാണ് വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിടത്ത് പോലും അടിതെറ്റി വീഴും എന്നുള്ള ഒരു ഭയമില്ല. മുന്നോട്ടുള്ള യാത്രയും ഇതുപോലെ ഓരോ പടിക്കെട്ടും ഞങ്ങൾ ഓരോ കാൽച്ചുവടും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകും എന്ന് ആണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഈ ഒരു യാത്രയിലെ ഏറ്റവും വലിയ നെടുംതൂണെന്ന് പറയുന്നത് പ്രേക്ഷകർ തന്നെയാണ്. കാര്യം നിങ്ങൾ നൽകിയിട്ടുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, പരാതികൾ, ഈ കാര്യം വീഴ്ചകൾ സംഭവിക്കാറുണ്ട് നമുക്ക്. അപ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന വീഴ്ചകളും കമൻറ്റുകളായി ഒക്കെ രേഖപ്പെടുത്തുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. ഒപ്പം ഇതിൻ്റെ പല ന്യൂസിൻ്റെ അടിയിൽ വന്ന് തെറിയഭിഷേകം നടത്തുന്ന ഞങ്ങളുടെ എതിരാളികളുമുണ്ട്. അവരുമൊക്കെ ഈ ഒരു വിജയത്തിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങൾ കാണുന്നുണ്ട്. കാര്യം ഈ പറഞ്ഞതുപോലെ 4 വർഷം കൊണ്ട് ക്രമാനുഗതമായ ഒരു വളർച്ചയാണ് തത്വമയിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇനിയും അതങ്ങനെ തന്നെയായിരിക്കും. ഈ ഒരു വിജയാഹ്ലാദം നിങ്ങളുമായി പങ്കിടുകയാണ്. തുടർന്നും തത്വമയിയുടെ യാത്രയിൽ നിങ്ങൾ കൂടെ ഉണ്ടാകുക. ഇതുവരെ തന്ന എല്ലാ പിന്തുണയ്ക്കും സഹായത്തിനും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. വെബ് ഡെസ്ക് തത്വമയി.